നമസ്കാരം ആരോഗ്യ പാനീയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് തേങ്ങാവെള്ളം എന്നായിരിക്കും ദാഹം അകറ്റാനും ആവശ്യമായ ഊർജം ലഭിക്കാനുമായി മിക്കവരും തേങ്ങാവെള്ളം കുടിക്കുന്നു ഇതിനെ പ്രകൃതിയുടെ മാന്ത്രിക പാനീയം എന്ന് വിളിക്കുന്നു ഇത് പ്രകൃതിദത്ത പാനീയം എല്ലായ്പ്പോഴും ആരോഗ്യത്തിനും ശരീരത്തിനും ഒരു അമൃതായി കണക്കാക്കപ്പെടുന്നു എന്നാൽ തേങ്ങാവെള്ളത്തിന് ചില ദോഷഫലങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക അതെ എന്തും അധികമായാൽ അത് ദോഷമാണ് തേങ്ങാവെള്ളത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ തേങ്ങാവെള്ളം സുരക്ഷിതവും പോഷകങ്ങളാൽ നിറഞ്ഞതും ശരീരത്തിന് ജലാംശം നൽകുന്നതിനുമുള്ള മികച്ച മാർഗമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ അമിതമായ ഉപഭോഗം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തേങ്ങാവെള്ളം ഒരിക്കലും കുടിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം തേങ്ങാവെള്ളത്തിന് ചില ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ തേങ്ങാവെള്ളം ഉയർന്ന കലോറി അടങ്ങിയ പാനീയമാണെന്ന് മിക്കവർക്കും അറിയില്ല ഫ്രൂട്ട് ജ്യൂസുകളെയും മറ്റ് എനർജി ഡ്രിങ്കുകളെയും അപേക്ഷിച്ച് ഇതിൽ പഞ്ചസാരയുടെ അളവ് കുറവാണെങ്കിലും കലോറിയുടെ അളവ് കൂടുതലാണ് പതിനൊന്ന് ഓൺസ് തേങ്ങാവെള്ളത്തിൽ ഏകദേശം അറുപത് കലോറിയുണ്ട് തേങ്ങാവെള്ളത്തിന് ഡയൂററ്റിക് ഗുണങ്ങളുണ്ട് നിങ്ങൾ അത് അമിതമായി കുടിച്ചാൽ നിങ്ങൾക്ക് പതിവായി മൂത്രമൊഴിക്കാൻ തോന്നിയേക്കാം അതിനാൽ നിങ്ങൾ ഇത് മിതമായ അളവിൽ വേണം കുടിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പഴങ്ങളോ നട്ട്സോ അലർജി ഉണ്ടെങ്കിൽ തേങ്ങാവെള്ളം നിങ്ങളുടെ പ്രശ്നം വർദ്ധിപ്പിച്ചേക്കാം ഇത് നിങ്ങളിൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കും ചില സന്ദർഭങ്ങളിൽ അത് ഗുരുതരമായേക്കാം തേങ്ങാവെള്ളത്തിലെ മിനറൽ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ സോഡിയം കുറവും പൊട്ടാസ്യം കൂടുതലുമാണ് ഒരാൾ അധികമായി തേങ്ങാവെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് വർദ്ധിക്കുകയും ഇലക്ട്രോലൈറ്റ് അസുന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്നു ചൂടും ഈർപ്പവും ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം തേങ്ങാവെള്ളം കുടിക്കുന്നത് ഹൈപ്പർ കലേമിയ എന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം രക്താതി മർദ്ദമോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഉള്ള ഒരു രോഗിക്ക് തേങ്ങാവെള്ളം അപകടകരമായേക്കാം രക്തസമ്മർദ്ദത്തിന് മരുന്ന് ർ തേങ്ങാവെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം കാരണം ഇത് അവരുടെ രക്തസമ്മർദ്ദത്തിന്റെ അളവ് വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് തേങ്ങാവെള്ളം ഇഷ്ടമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം കഴിക്കാൻ തേങ്ങാവെള്ളത്തിന്റെ അമിത ഉപയോഗം പ്രമേഹ രോഗികൾക്ക് അപകടകരമാണ് ആളുകൾ മറ്റു ജ്യൂസുകൾക്ക് പകരം തേങ്ങാവെള്ളം കുടിക്കുന്നത് അതിൽ പഞ്ചസാര കുറവാണെന്ന് കരുതുന്നതിനാലാണ് ഒരു കപ്പ് തേങ്ങാവെള്ളത്തിൽ ആറ് ദശാംശം രണ്ടേ ആറ് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതിനാൽ പ്രമേഹമുള്ളവർ ദിവസവും തേങ്ങാവെള്ളം കുടിക്കരുത് മിക്ക സ്പോർട്സ് ഡ്രിങ്കുകളെക്കാളും പഴച്ചാറുകളെക്കാളും പഞ്ചസാര കുറവാണെങ്കിലും തേങ്ങാവെള്ളത്തിൽ അമിതമായ അളവിൽ കലോറി അടങ്ങിയിട്ടുണ്ട് കഠിനമായ വ്യായാമത്തിന് ശേഷം അത്ലറ്റുകൾ തേങ്ങാവെള്ളത്തിന് പകരം പതിവായി വെള്ളം കുടിക്കണം വ്യായാമത്തിന് ശേഷം വെള്ളം കുടിക്കുന്നതാണ് നല്ലത് തേങ്ങാവെള്ളത്തിൽ ധാരാളം ഉപ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ പരിശീലന സമയത്ത് ശരീര ിൽ നിന്ന് ധാരാളം ജലാംശം നഷ്ടപ്പെടാൻ കാരണമാകും ദാഹം കാരണം നിങ്ങൾ നല്ലതാണെന്ന് കരുതി തേങ്ങാവെള്ളം കുടിച്ചേക്കാം എന്നാൽ ഇത് നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ദോഷകരമാണ് തേങ്ങാവെള്ളത്തിൽ പൊട്ടാസ്യം വളരെ കൂടുതലാണ് ഇത് അമിതമായി കുടിക്കുന്നത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും ഇത് പൊട്ടാസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും പൊട്ടാസ്യത്തിന്റെ ഉയർന്ന അളവ് വൃക്ക തകരാറിനും ക്രമരഹിതമായ ഹൃദയമിടിപ്പിനും കാരണമാകും തത്വമേ ന്യൂസ്